हेलो फ्रेंड्स, वेलकम टू अवर चैनल और नाडन फैमिली। इन या तैयार नाडन मीन करी इत वाले पेट नमुक तैयार पटू यानिदार वे मीन करी तैयार इतने तैयार नमक नोकियालो नमुक चेरव नोक। काश्मीरी चिल्ली पाउडर 3 टेबलस्पून नेरते वेल्लत्तिल कुदर्त्तु वेच्चत 3 टेबलस्पून जिंजर गार्लिक पेस्ट आवश्यत्तिन करिवेप्पिल आवश्यत्तिन उप्प कुडंपुली मञ्ञल पोडी 1 टीस्पून उलुवापोडी 1 टीस्पून ഞാനിവിടെ രോഹു മീനാണ് എടുത്തേക്കുന്നത് അത് 1 കിലോ ഉണ്ട് ഇനി നമുക്ക് തുടങ്ങാം। ചട്ടി ചൂടാവുമ്പോൾ നമുക്ക് 3 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം। എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം। ഉലുവയുടെ കളർ ചെറുതായിട്ട് ഒന്ന് മാറണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം। ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം। മൂന്ന് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം। എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം। ആ പച്ചമണമൊക്കെ നന്നായിട്ട് ഒന്ന് മാറണം, അതുവരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം। ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്। ഇനി നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ 3 ടേബിൾസ്പൂൺ വെള്ളത്തിൽ കുതിർത്തത് ചേർത്ത് കൊടുക്കാം। 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം। ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം। മുളക് പൊടി നേരിട്ട് തന്നെ ചട്ടിയിൽ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തത്। അതേപോലെ തന്നെ കുറച്ച് നേരം കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പ് കിട്ടും കറിക്ക്। ഇനി നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം। പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം। നമുക്ക് എത്ര കറിയാണോ വേണ്ടത് അത്രയ്ക്ക് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം। കുടംപുളി ചേർത്ത് കൊടുക്കാം। ഞാനിവിടെ 4 പീസാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്, അതും കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും। വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം। ഞാനിവിടെ രോഹുവാണ് എടുത്തേക്കുന്നത്, നമുക്ക് കയ്യിലുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം। കുറച്ചും കൂടി കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം। എന്നിട്ട് മൂടി പകുതി അടച്ചു കൊടുക്കാം। മൊത്തമായിട്ട് മൂടി അടച്ച ഒരു പുകമണം വരും, അതുകൊണ്ട് പകുതി അടച്ചു കൊടുക്കാം। ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇനി മൂടി മാറ്റി ലോ ഫ്ലെയിമിൽ 10 മിനിറ്റും കൂടി കുക്ക് ചെയ്യാം। ആദ്യം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്। ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം, സ്പൂണൊന്നും എടുത്ത് ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോവും. അങ്ങനെ 10 മിനിറ്റും കൂടി കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് കറിവേപ്പില കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. 1-2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. നമ്മളെ മീൻകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എത്ര പെട്ടെന്നല്ലേ നമ്മൾ മീൻകറി തയ്യാറാക്കിയത്. ഇത് 2-3 ദിവസം കേടാകാതെ ഇരിക്കുന്ന ഒരു മീൻകറിയാണ്. നമ്മൾ രാവിലെയും വൈകിട്ടും ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. എല്ലാ തുടക്കക്കാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും നന്ദി, താങ്ക് യു, ബൈ.